ആലപ്പുഴ ഷാൻ വധക്കേസിൽ അറസ്റ്റിലായ രണ്ട് പ്രതികളെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി. പ്രദീപ്, എന്താണ് വിവരങ്ങൾ? മണ്ണഞ്ചേരി സ്വദേശി പ്രസാദ്, വെൺമണി സ്വദേശി കൊച്ചുകൂടൻ എന്നിങ്ങനെ രണ്ടുപേരെ അറസ്റ്റാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയത്. ഇരുവരെയും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുകയാണ്. ഇവർക്ക് കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്നുള്ളത് പോലീസ് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം വാഹനം സംഘടിപ്പിച്ചു കൊടുക്കുക, ഗൂഢാലോചന നടത്തുക തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് നിലവിൽ ഇവർക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. വാഹനം ശബരിമലയ്ക്ക് പോകാൻ എന്നുള്ള വ്യാജനെയാണ് ഇവർ റെന്റേക്കാർ വാഹനം സംഘടിപ്പിച്ചത്. റെന്റേക്കാർ വാഹനം സംഘടിപ്പിച്ച ശേഷം അതിൽ എത്തിയാണ് ഇവർ കെ ഷാനിനെ ഇടിച്ചിടുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ഇതിനെ ഉപയോഗിച്ചത് എന്ന് കരുതുന്ന വാഹനം കണിച്ചുകുളങ്ങരയിൽ നിന്ന് ഇന്ന് ഉച്ചയോടുകൂടി കണ്ടെത്തിയിരുന്നു. വാഹനത്തിന് മുൻപിൽ എവിടെയൊക്കെയോ ഇടിച്ച പാടുകളുമുണ്ട്. പുറക്കാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് ഇത്തരത്തിൽ കണിച്ചുകുളങ്ങരയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ശബരിമല പ്രസാദിന് ശബരിമല ദർശനത്തിന് പോകുന്നതിന് എന്ന് പറഞ്ഞാണ് കാർ ഏതാനും ദിവസം മുൻപ് വാടകയ്ക്ക് എടുത്തത് എന്നാണ് റെന്റ് കാർ ബിസിനസ് നടത്തുന്ന ആൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇയാളെയും വിളിച്ച് പോലീസ് വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. നിലവിൽ ഓൺലൈൻ വഴിയാണ് ഇവരെ കോടതിയിൽ ഹാജരാക്കുന്നത്. കൂടാതെ തന്നെ നേരിട്ടും കോടതിയിൽ ഹാജരാക്കിയേക്കും. സ്വാഭാവികമായും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി അംഗീകരിക്കുമോ അതോ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഷാൻ വധവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10 പ്രതികൾ ഉണ്ട് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. നിലവിൽ ഈ രണ്ടുപേരുടെ അറസ്റ്റാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം രണ്ട് വധക്കേസുകളിലുമായി ഏതാണ്ട് 50 ആളുകൾ കസ്റ്റഡിയിലുണ്ട്. കൂടാതെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കരുതൽ തടങ്കൽ എന്നുള്ള നിലയിലും കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെയോ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് പോലീസ് നൽകുന്ന സൂചന. മാത്രവുമല്ല അണികളിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോവുക എന്നുള്ളതാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. കാരണം കൊല്ലപ്പെട്ട രണ്ടുപേരും നേതാക്കളാണ്. മുൻപ് അണികൾക്ക് നേർക്കായിരുന്നു ഇത്തരം വധശ്രമങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ അരങ്ങേറിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് നേതാക്കൾക്ക് മേലായിരിക്കുന്നു. ഈ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് തുടർന്ന് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോവുക, അവരെ കൂടി പങ്കാളിത്തമുള്ള ആളുകളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.